الفكي او اورا دانس هايوا هايوا هلا 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 ഞാൻ പെൺവേഷം കെട്ടിയിരിക്കുന്നു. ഇവിടെ ഒരു കാട്ടറബിക്കിന്റെ ഡാൻസ് കാണണമെന്ന് ഞാൻ കാണിച്ചു കൊടുത്ത്. അപ്പൊ അയാള് കോമേല. അപ്പൊ നീ പെണ്ണല്ലേ? അപ്പൊ നിങ്ങൾ അറബിയല്ലേ? അറിയാവോ? വലിയ ഡാൻസ് അറിയത്തില്ലേലും കുഞ്ഞു കുഞ്ഞു ഡാൻസ് ഒക്കെ അറിയാം. വലിയ ഡാൻസ് അറിയത്തില്ലെന്ന്? വലിയ ഡാൻസ് അറിയത്തില്ലെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. പല്ലിയുടെ വാല് പുറകെ കിടക്കുന്ന പടങ്ങിയതാ. സത്യം പറ ഇയാൾക്ക് ഇയാൾ ബെല്ലി ഡാൻസർ ആണോ? ചൂടുള്ള മണലിൽ കയറി ഇരുന്നാ മതി. അരമണിക്കൂറും കൊണ്ട് ബെല്ലി ഡാൻസർ ആയിക്കോളൂ. സത്യം പറ ഇയാൾ ആരാ? ഇയാളെ പേരെന്തുവാ? എന്റെ പേരെന്നാന്ന് കേട്ടാ ചെലപ്പോ മനസ്സിലായേക്കാം. മഴവിൽ മനോരമ ഡി ഫോർ ഡാൻസ് ഒഡീഷൻ ഫെയിൽ ഫെയിൽ കാർത്തിക് സൂര്യ. കാർത്തിക് സൂര്യയോ? അത് കാർത്തിക് സൂര്യല്ലേ? അത് ഹേ 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 ഇത് ഹേ 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 ആരാന്ന്? അറബി. എന്താ? ആൽബി ഫ്രം ചേർത്തല. നല്ല വിലപിടിപ്പുള്ള ഫോൺ ആണല്ലോ കയ്യിലിരിക്കുന്നെ. ഇന്നലെ എന്റെ ഡാൻസ് കാണാൻ വന്ന അറബിയുടെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതായിരിക്കും. ഉണ്ടായിരുന്നു ഒരു പെട്രോൾ പമ്പിലായിരുന്നു. ഒരു ഇച്ചിരി ആത്മാർത്ഥത കാണിച്ചു തുടങ്ങി പമ്പ് ഇറക്കിയിട്ട് മോശം പരിപാടിയാ കാണിച്ചേ. അല്ല ഇയാൾ എന്തുവാ ചെയ്തത്? അവിടെ കൊതുകിന്റെ ശല്യം ഉള്ളതുകൊണ്ട് ഞാൻ ഒരു കൊതുകുതിരി കത്തിച്ചു വെച്ചു. ഇപ്പൊ ആ പമ്പ് കത്തിച്ചെന്നുള്ള കേസ് എന്റെ തലയിലായിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഞാൻ ഈ അറബി വേഷം ഇട്ടോണ്ട് നടക്കുന്നത്. അല്ല ഇയാൾ എങ്ങനെയാ ഇവിടെ വന്നേ? നാട്ടിൽ നിന്ന് അപ്പൂപ്പൻ എന്നെ കൊല്ലത്തില്ലേ? പക്ഷെ അതെന്താ? വെള്ളത്തിൽ മുങ്ങിച്ചാവാൻ കിടന്ന അപ്പൂപ്പനെ ഞാൻ കോരി നാട്ടുകാരൻ നടക്കുകൊണ്ട് കിടത്തിയെന്നേ. അതിന് അപ്പൂപ്പൻ കൊല്ലാൻ വരുന്ന എന്തിനാ? നീ രക്ഷിച്ചതല്ലേ? പിന്നെ തുണിയില്ലാതെ നാട്ടുകാരൻ നടക്കുകൊണ്ട് കിടത്തിയ അപ്പൂപ്പന് സൂചിക്കോ? ഇനി ഇവിടുന്ന് ലീവ് കിട്ടിയിട്ട് വേണം രണ്ട് ട്രൗസർ അപ്പൂപ്പന് വാങ്ങിക്കാൻ. കൊള്ളാം. അല്ല നിങ്ങൾ പമ്പൊക്കെ കത്തിച്ചിട്ടല്ലേ നിക്കുന്ന? അതെ. നിങ്ങക്ക് പേടിയൊന്നുമില്ലേ? പേടിയോ? എനിക്കോ? എനിക്ക് എന്റെ മാമന്റെ ധൈര്യമല്ലേ കിട്ടിയേക്കുന്നത്. മാമന്റെ ഡ്രസ് ചെളി അരിപ്പിച്ച ആംബുലൻസ് ഡ്രൈവറിന് മാമ എന്തോ ചെയ്യുന്നോ? മണ്ട നോക്കിയല്ലോ ബ്ലീച്ച് കൊടുത്തു. വന്നിട്ട് അതേ ആംബുലൻസിൽ തന്നെ മാമനെ വീട്ടിൽ കൊണ്ടുപോയി കരച്ചിലായി ബഹളമായി കർമ്മമായി. പിന്നെ ആംബുലൻസ് ഡ്രൈവറിനെ ഇടിച്ച അയാൾ വെറുതെ ഇടിക്കും. ഇടിച്ചു കൊന്നോങ്ങില്ലേ? അയ്യോ മനസ്സിലായോ? എന്തുവാ തലയാട്ടി ശീലമില്ല. ഇതാ കുറച്ചുകൂടെ വഴക്ക. ഇപ്പൊ നമ്മള് ഫ്രണ്ട്സ് ആയി അല്ലേ? ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോള് എനിക്കൊരു ഒട്ടകം ഉണ്ടായിരുന്നു. ഞാൻ രാവിലെ എഴുന്നേക്കുന്ന ആദ്യമേ അവനെ കണി കണ്ടോണ്ടായിരുന്നു. എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ അവനെ പൊന്നുപോലായിരുന്നു നോക്കുന്നേ. വൈകിട്ട് ഒരു ആറുമണിയൊക്കെ ആകുമ്പോ രണ്ട് പെഗൊക്കെ അടിച്ച് ബെസ്റ്റ് ഫ്രണ്ടിനെ പൊരിച്ചു കേൾക്കുന്നുണ്ട്. നമുക്ക് ഒരു ദിവസം കൂടണ്ടേ? പൊരിച്ചു ബുധനാഴ്ച പിന്നെ പ്ലെയിൻ ഓടിക്കുന്ന പൈലറ്റ് അച്യുതൻ. ഹലോ അച്യുത് മാ, കിമോതി അൽവാനി, എന്നെ കാണാവോ? ഒരു അറബിയുടെ വെള്ളം ഉടുപ്പിട്ട് അത് ഞാനാ. ഹായ്. കയ്യിലൊരു പ്ലെയിൻ കളിക്കാൻ കിട്ടിയപ്പോ ഇയാൾക്ക് നമ്മളെ ഒന്നും വേണ്ടല്ലോ. പ്ലെയ്, നീ ഒറ്റക്കായിട്ടാണോ ഓടിക്കുന്നത്? പ്ലെയിനിന് ഒരു ചെരുവ്. പിന്നെ ചെറിയ സാധനം എന്തേലും ഉണ്ടെങ്കിൽ താഴോട്ട് ഇട്ടേക്കണ കേട്ടോ. ഞാൻ പിടിച്ചോളാം. ഇയാൾക്ക് ടച്ചിങ്സ് വേണോ? വേണം. അതുകൊണ്ടല്ലേ ഇയാള് കൂച്ചോളോ? എന്തുവാ സാധനം ഇല്ലെന്നോ? എടാ പരട്ടെ അച്ഛനാ, നീ ഓടിക്കുന്ന വണ്ടി എവിടെയാലും പിടിച്ച് നശിച്ചു പോട്ടെ. ഞാനും ഇതേപോലെയായിരുന്നു. എന്താ നശിച്ചവനായിരുന്നു? അതല്ലാതെ എന്നെ ഇതേപോലെ ഒരുത്തും പറ്റിച്ചെന്നേ. അവനെ കത്തിക്ക് അവന്റെ വീടിന്റെ മുറ്റത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ പൊരിഞ്ഞ വെയിലത്ത് ഞാൻ കാത്തു നിൽക്കുമായിരുന്നു. എന്നിട്ട് കത്തിച്ചാ? കത്തിച്ചില്ല. എന്റെ ഇത്രയും ഭാഗം ആ പൊരിഞ്ഞ വെയിലത്ത് കത്തി അളിഞ്ഞ് ഞാൻ 6 മാസം മെഡിക്കൽ കോളേജിലായിരുന്നു. എന്നിട്ട് ഒരു പട്ടി മാത്രമേ എന്നെ തിരിഞ്ഞു നോക്കിയുള്ളൂ. ആരെ ബന്ധുവാണ്? ബന്ധുവല്ല, ബന്ധ ഇറച്ചി കണ്ട പട്ടി വെറുതെ ഇരിക്കും. 2 കിലോമീറ്റർ അല്ലേ അപ്പൊ എന്റെ പട്ടി എന്നെ പഠിച്ചു. ഇപ്പൊ പോട്ടെ അവിടുന്ന്. സുഹൃത്തെ, ഇപ്പൊ ദുബായിൽ എക്സ്പോ നടക്കുക. എക്സ്പോ നടന്നു കഴിഞ്ഞെങ്കിൽ ഇരിക്കാൻ പറ. ആരോടാണ്? ലോകത്താർക്കും അറിയാത്തൊരു സത്യം ഞാൻ പറയട്ടെ. എന്തുവാ? എനിക്ക് ഭയങ്കര വിശപ്പാ. അതാണോ ഇത്ര വലിയ സത്യം? പിന്നെ എന്റെ വിശപ്പ് ഇയാൾക്കറിയാവോ? ഇയാളാണ് കൊള്ളാലോ. നമുക്ക് ഒരുമിച്ച് ഇന്ന് 10 പൈസ ഉണ്ടാക്കാം. എത്ര കിട്ടും? എന്റെ പെർഫോമൻസ് തന്നെയാണെങ്കിൽ 1 ലക്ഷം എങ്കിലും ഞാൻ മേടിച്ചു തരാം. അമ്മ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.